ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു റെസിപ്പീസ് വേൾഡ്. പിന്നെ ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന നമ്മുടെ പഞ്ചസാര മിഠായി ഉണ്ടല്ലോ, അതെങ്ങനെയാണ് വെറും 3 ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലോട്ട് 1 കപ്പ് ചോറെടുത്തിട്ടുണ്ട്, 1/2 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് തൈരും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇപ്പം നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല തിക്കായിട്ടാണ് ഇട്ടത് ഇരിക്കുന്നത്. ഇനി ഞാനിതൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി നമുക്കിതൊന്നിട്ട് ലൂസാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മിക്സിയുടെ ജാറിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളതാട്ടോ. അപ്പോൾ 1/2 കപ്പ് വെള്ളം മുഴുവനായിട്ട് ചേർക്കണ്ട, നല്ല ലൂസായി പോവും. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ പഞ്ചസാര മെൽട്ടാവാനായിട്ട് വെക്കുകയാണ്. 1 കപ്പ് പഞ്ചസാരയിൽ 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മെൽട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ബാറ്റർ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് പഞ്ചസാര പാനി റെഡിയാക്കണം. അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ നല്ല പോലെ മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് യെല്ലോ ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി ഞാനൊരു പൈപ്പിംഗ് ബാഗിലോട്ട് നമ്മുടെ ബാറ്ററി ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ വെള്ളം ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാറ്ററി ലൂസായി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് മൈദ ചേർത്തിട്ട് അത്യാവശ്യം ഒന്ന് തിക്കാക്കിയിട്ട് എടുക്കുക. ഇനി ഇതിൻ്റെ അറ്റം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതാ നല്ല ചൂടായിട്ടുള്ള എണ്ണയിലോട്ട് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുക. സൈസൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാട്ടോ. ഇപ്പം ഇത് നല്ല പോലെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ടേ. ഈ ഒരു കളറാകുമ്പോൾ നമുക്കത് ഓയിലിൽ നിന്ന് മാറ്റിയെടുക്കണം. ഇനി നമ്മളിത് ഓയിലിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ചൂടോട് കൂടി നമ്മുടെ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കണം. ജസ്റ്റ് ഒരു 30 സെക്കൻഡൊക്കെ ഇതിലിട്ടാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഞ്ചസാര മിഠായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നമ്മൾ ഒറിജിനലിന് വെള്ളുന്ന ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തതായിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.